ട്രെയിൻ വരുന്നതിനിടെ അമ്മയുടെ കൈവിട്ട് പാളത്തിലേക്കോടിയ 4 വയസ്സുകാരൻ വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 8 മണിയോടെ നടന്ന ഈ സംഭവത്തിന്റെ ഞെട്ടലിലാണ് കുടുംബം. സ്റ്റേഷനിലേക്ക് വരികയായിരുന്ന ട്രെയിൻ പാളത്തിനരികെ വീണുകിടന്ന കുട്ടിയെ കടന്ന് നിൽക്കുകയായിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ആ നിമിഷത്തിന്റെ നടുക്കവും തന്റെ പൊന്നോമനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന്റെയും സമ്മിശ്ര വികാരത്തിലാണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും. കോഴിക്കോട്ടേക്ക് പോകാനായി സ്റ്റേഷനിലേക്ക് വന്ന കുടുംബത്തിലെ കുട്ടിയാണ് അമ്മയുടെ കൈവിട്ട് പാളത്തിനപ്പുറം നിന്ന അച്ഛനരികിലേക്ക് ഓടിയത്. എന്നാൽ ഈ സമയം ട്രെയിൻ തൊട്ടരികിൽ എത്തിയിരുന്നു. പാളത്തിനരികിൽ വീണുപോയ കുട്ടിയെ അച്ഛൻ വലിച്ചു മാറ്റുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനായി എത്തിയ ഭർത്താവും ഭാര്യയും 3 കുട്ടികളും അമ്മുമ്മയും ഉൾപ്പെടുന്ന കുടുംബത്തിലെ കുട്ടിയാണ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. നോർത്ത് മെട്രോ സ്റ്റേഷൻ ഭാഗത്തു നിന്നാണ് ഇവർ പാളം മറികടന്ന് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്നതിനാൽ ട്രാക്കിലെ ട്രോളി വേയിലൂടെയാണ് ഇവർ കടന്നു വന്നത്. കോഴിക്കോട്ട് ഭാഗത്തേക്കുള്ള ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ഇവർ ധൃതി പിടിച്ച് പാളം മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭർത്താവ് 2 കുട്ടികളുമായി ആദ്യം പാളം മുറിച്ച് കടന്നു. അപ്പോഴേക്കും ട്രെയിൻ അടുത്തെത്തി. അമ്മയും 1 കുട്ടിയും അമ്മുമ്മയും പാളം മുറിച്ച് കടന്നില്ല. എന്നാൽ ഇതിനിടെയാണ് അമ്മയുടെ കൈവിട്ട് 4 വയസ്സുകാരൻ ട്രാക്കിനപ്പുറത്ത് നിന്ന് അച്ഛന്റെ അരികിലേക്ക് ഓടിയത്. ട്രെയിൻ തൊട്ടരികിൽ എത്തിയപ്പോഴായിരുന്നു. ഈ കാഴ്ച കണ്ട് കുട്ടിയുടെ അമ്മയും അമ്മുമ്മയും ഉറക്കെ നിലവിളിച്ചു. സ്റ്റേഷനിലുണ്ടായിരുന്ന യാത്രക്കാർ സ്തംഭിതരായിപ്പോയി. അച്ഛനരികിലേക്ക് ഓടിയ കുട്ടി പാളം മുറിച്ചു കടക്കുന്നതിനിടെ മറിഞ്ഞു വീഴുകയും ചെയ്തു. ഇത് കണ്ട അച്ഛൻ ഉടൻ തന്നെ കുട്ടിയെ വലിച്ചു മാറ്റി. കുട്ടി ഓടുന്നത് കണ്ട് ലോക്കോ പൈലറ്റാകട്ടെ ട്രെയിൻ നിർത്താൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. എന്നാൽ ഏതാനും ബോഗികൾ ഇവരെയും മറികടന്ന് നിന്നു. അപ്പോഴേക്കും പോർട്ടർമാരും RPFമെല്ലാം ഓടിയെത്തി കുടുംബത്തെ വെയിറ്റിംഗ് റൂമിലിരുത്തി വെള്ളമെല്ലാം നൽകി ആശ്വസിപ്പിച്ചു. നേരത്തെ റിസർവ് ചെയ്തതിനാൽ ഈ കുടുംബത്തെ അതേ ട്രെയിനിൽ തന്നെ ഇവർ യാത്രയാക്കുകയും ചെയ്തു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള തീവണ്ടി അനൗൺസ്മെന്റ് കേട്ടതോടെയാണ് ധൃതി പിടിച്ച് ഇവർ പാളം മുറിച്ചു കടക്കാൻ ശ്രമിച്ചത്. ഇതിനിടെയാണ് സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരുന്നത് കണ്ട് ഭർത്താവും 2 കുട്ടികളുമായി ആദ്യം പാളം മുറിച്ചു കടന്നത്. അപ്പോഴേക്കും തീവണ്ടി അടുത്തെത്തിയതിനാൽ അമ്മയും അമ്മുമ്മയും പാളം മുറിച്ച് കടന്നില്ല. അതിനിടെ അമ്മയുടെ കൈവിട്ട് 4 വയസ്സുകാരൻ അച്ഛന്റെ അടുത്തേക്ക് ഓടി. ഇതിനിടെയാണ് കുട്ടി പാളത്തിനരികിലേക്ക് വീണത്. ഇത് കണ്ട് അച്ഛൻ ഉടൻ കുട്ടിയെ വലിച്ച് മാറ്റുകയും ചെയ്തു. കുട്ടി ഓടുന്നത് കണ്ട് ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും ബോഗികൾ ഇവരെയും മറികടന്ന് നീക്കുകയായിരുന്നു. ഓടുന്ന തീവണ്ടിയിലേക്ക് ചാടിക്കേറുക അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി നിർത്തും മുമ്പ് ചാടിയിറങ്ങുക, സ്റ്റെപ്പിലിരുന്ന് യാത്ര ചെയ്യുക തുടങ്ങിയവ തീവണ്ടി യാത്രയിലെ പതിവ് കാഴ്ചകളാണ്. എന്നാൽ ജീവൻ പണയപ്പെടുത്തി ഇത്തരം അഭ്യാസം കാട്ടുന്നവർക്ക് കിട്ടുന്നതാകട്ടെ 3 മാസം വരെ തടവ് ശിക്ഷയായിരിക്കും. തടവിന് പുറമെ പിഴയും അടയ്ക്കേണ്ടി വരും. 1989 റെയിൽവേ നിയമം 156 വകുപ്പ് പ്രകാരമാണ് നടപടി. 3 മാസം വരെ തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ആയിരിക്കും കിട്ടാവുന്ന ശിക്ഷ. എന്നാൽ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ അധികൃതർ 500 രൂപ പിഴയിൽ ഒതുക്കുകയാണ് പതിവ്. 3 മാസം തടവ് ലഭിക്കുമെന്ന് ഉറപ്പായാൽ ആരും ഈ സാഹസത്തിന് മുതിരില്ലെന്ന് യാത്രക്കാർ തന്നെ പറയുകയാണ്. ഇതുകൂടാതെ പാളം കുറുകെ കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങളും വർദ്ധിക്കുകയാണ്. പാളം കടക്കുന്നത് തടയാൻ വേലികളും മുന്നറിയിപ്പ് ബോർഡുകളും റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എളുപ്പത്തിനായിട്ടാണ് ഇവർ പാളത്തിലൂടെ കടന്നു പോകുന്നത്. പാളത്തിൽ അതിക്രമിച്ച് പ്രവേശിക്കുന്നത് 6 മാസം വരെ തടവും 1000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. മുൻപൊക്കെ പാളത്തിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്താൻ ട്രെയിൻ ഓടുമ്പോഴുള്ള ഉച്ചത്തിലുള്ള ശബ്ദത്തിന് കഴിഞ്ഞിരുന്നു. വൈദ്യുതീകരണം പൂർത്തിയായതോടെ ഇലക്ട്രിക് എഞ്ചിനുകൾക്ക് ശബ്ദം കുറവാണ്. യാത്രാവണ്ടികൾക്കും ചരക്ക് വണ്ടികൾക്കും പുറമെ ഈ പാതയിൽ പതിവായി കടന്നുപോകുന്ന ട്രാക്ക് മെയിനൻസ് മെഷീനുകൾ, റെയിൽവേ മെറ്റീരിയൽ ട്രെയിനുകൾ എന്നിവയ്ക്കും ശബ്ദം കുറവാണ്. അപകടം കുറയ്ക്കുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധാലുക്കൾ ആകേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.